രാജു പറയാം, നജീബിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ വീട്ടിൽ വയ്ക്കണം, എൻ്റെ മകളുടെ മകളോ മകനോ അല്ലെങ്കിൽ അവരുടെ മകനോ അങ്ങനെ വരുന്ന ഒരു തലമുറ കാണണം, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്, ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായെന്ന് അറിയണം. അത് അന്ന് പറഞ്ഞ മൂന്ന് ലുക്കുകൾ ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എത്ര ലുക്കുകൾ ഉണ്ടാവും? ഇനി ലുക്കുകളുണ്ട്, അതിൻ്റെ ഭീകരാവസ്ഥകളുണ്ട് അതിൽ. മലയാള സിനിമയിൽ മേക്കപ്പ് ഇല്ലാതെ കാണാൻ ഏറ്റവും ഭംഗിയുള്ള ആക്ടർ ജഗതി ചേട്ടൻ്റെ സ്കിന്ന് നല്ല ഭംഗിയുള്ള കളറാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വെയിറ്റ് ചെയ്ത മറ്റൊരു സിനിമയാണ് തഗ് ലൈഫ് എന്ന് പറയുന്നത്. അവിടെ ഞാനിപ്പോൾ ഇത്ര അവാർഡ് കിട്ടി, ഇത്രയും കാലം വർക്ക് ചെയ്ത്, ഇവിടെയുള്ള എല്ലാ ഡയറക്ടറും കൂടെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞല്ലോ. ഞാൻ അവിടെ ചെന്ന് ഇപ്പോൾ LKG ചേർന്നേക്കാം. മേക്കപ്പിൻ്റെ ഒരു പ്രൊഫസറാണ് അവിടെ ഇരിക്കുന്നത്, അദ്ദേഹത്തിനാണ് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം ഈ അവേഷൻ മ്യൂക്ക് അങ്ങനെ ഏതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് UK-യിലൂടെ പോയി രണ്ട് മാസത്തെ കോഴ്സ് ചെയ്ത ആളാണ്. ഏതെങ്കിലും ആർട്ടിസ് ചെയ്യാൻ നാടകീതം വഴി തന്നെയാണ് ഈ കങ്കുകൾ അവിടെ എത്തുന്നത്. ഓക്കെ. പെട്ടെന്ന് പുള്ളി ഇരുന്ന് ഒരു സ്റ്റുഡിയോ ഇരുന്നിട്ട് എനിക്ക് ഷെയ്ക്കാൻ്റെ വന്നു. ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ ഇപ്പോൾ ഒരു മൂവി ആടുജീവിതം കഴിഞ്ഞുള്ളൂ. പുള്ളി അപ്പോഴേക്കും വീണ്ടും ഇട്ട് രണ്ടാമതും ഷെയ്ക്കാൻ്റെ. പുള്ളി അതൊരു പറയാൻ ചെയ്തു ഞാൻ മിസ് ചെയ്ത പടമാണ് എല്ലാം. ഒരു പത്ത് 20 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മൾ മാത്രമല്ല, ഈ സിനിമയിൽ എന്തൊക്കെ മേക്കപ്പ് ചെയ്യുന്നുണ്ട് അതെല്ലാം ആടുജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഹലോ, ഹായ്, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി വിത്ത് ആർജു ഹേമന്ത്. ആൻഡ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് 6 times സ്റ്റേറ്റ് അവാർഡ് വിന്നർ, 1 time നാഷണൽ അവാർഡ് വിന്നർ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് രഞ്ജിത് അമ്പാടി. സോ വെൽക്കം ടു ദ ഷോ, ഇറ്റ്സ് എ പ്രിവിലേജ് ടു ഹാവ് യു. എനിക്ക് തോന്നുന്നു 6 times നാഷണൽ സ്റ്റേറ്റ് അവാർഡ് ആൻഡ് 1 time നാഷണൽ അവാർഡ് വിന്നർ, ഇതൊരു ഹ്യൂജ് അച്ചീവ്മെൻ്റ് ആണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്, ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. എനിക്ക് ഹെലൻ ആയിരുന്നു അല്ലേ? ഹെലനാണ് നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും രണ്ടും ഒരുമിച്ച്. ഓൾറൈറ്റ്, ഫസ്റ്റ് ഓഫ് ഓൾ ആട് ജീവിതം എന്ന സിനിമയുടെ മെയിൻ മേക്കപ്പ് മാനാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് 2024. ഇത്രയും വർഷങ്ങളോട്, 13 വർഷങ്ങളോടുള്ള എഫേർട്ട്, അതുകൂടാതെ തന്നെ എനിക്ക് തോന്നുന്നു നജീബിനെ പോലെ തന്നെ നിങ്ങളും കുറെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു സിനിമ എടുക്കുമ്പോൾ അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം, ഒരു ജോർഡൻ ലൈഫ് എന്ന് തുടങ്ങാം. ജോർഡനിൽ ഞങ്ങളൊരു ടോട്ടൽ ഒരു 3 പ്രാവശ്യം പോയി ഷൂട്ട് ചെയ്തു. അതായത് ഫസ്റ്റ് 2019 പോയി, അതൊരു 30 days ഷൂട്ടിംഗ് ആയിരുന്നു. അതൊരു നോർമൽ, ഇവിടുന്ന് നമ്മൾ പോകുന്ന ഒരു വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് രണ്ടാമത് പോയ സമയത്താണ് ഞങ്ങൾ ചെന്ന്, ഞങ്ങളുടെ മെയിൻ ക്രൂ അതായത് ഡയറക്ടർ ക്യാമറമാനൊക്കെ ഫസ്റ്റ് പോയിരുന്നു, ഒരു 1 week മുൻപ് പോയിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ ബാക്കി ക്രൂ പോകുന്നത്. ഞങ്ങളവിടെ ചെന്ന് ഇറങ്ങി നെക്സ്റ്റ് ഡേ ആണ് ലോക്ക്ഡൗൺ വന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുറച്ച് ആർട്ടിസ്റ്റുകൾ കൂടി വരാനുണ്ടായിരുന്നു, അവർ സ്റ്റക്കായി. ഞങ്ങൾ അവർക്ക് ഈവനിങ് ആണെന്ന് തോന്നുന്നു, പക്ഷേ അവരിവിടെ എത്തുമ്പോഴേക്കും പിന്നെ തലേ ദിവസം ഇത് കഴിയുള്ളു. പക്ഷേ ആ വന്നവർ നമുക്ക് വേണ്ട മെയിൻ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഉണ്ടൊരു അറബി, അദ്ദേഹവും ഞങ്ങളൊരു ഈ അറബി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു മാസ്റ്റർ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും 1 month അവിടെ എയർപോർട്ടിൽ തന്നെ അവരുടെ ഇതിൽ ക്വാറന്റൈൻ, അവിടുത്തെ ഞങ്ങളുടെ ജോർദാൻ ഗവൺമെൻറ്റിൻ്റെ അവിടുത്തെ ക്വാറന്റൈൻ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ ഓൾറെഡി നമുക്ക് ഷൂട്ടിങ്ങിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ആയപ്പോൾ ഈ ആർട്ടിസ്റ്റിൻ്റെ കോമ്പിനേഷൻ കുറച്ചുണ്ട് അവിടെ. അതപ്പോൾ ഈ ആർട്ടിസ്റ്റ് 30 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞു ഞങ്ങളുടെ അടുത്ത് വന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് ഫുൾ ഡേ ഒന്നും അങ്ങനെ ഷൂട്ട് ഉണ്ടായിരുന്നില്ല. കാര്യം നമ്മൾ ഈ ലൈറ്റിംഗ് ഇതൊക്കെ നോക്കിയിട്ട് ഈവനിങ് ടൈമിൽ ഏറ്റവും കൂടി ഷൂട്ടുള്ളത്, ഒരു ദിവസം ഒരു 4-5 ഷോട്ടൊക്കെ മാക്സിമം എടുക്കുള്ളൂ. പിന്നെ നമുക്ക് മനസ്സിലായി നമ്മളിത് എത്ര നേരത്തെ ഷൂട്ട് ചെയ്തിട്ടും കാര്യമില്ല, നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. നമ്മൾ മറ്റുള്ള ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് അല്ലെങ്കിൽ ലൊക്കേഷൻ പ്രശ്നം, ഇതുകൊണ്ടൊക്കെ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഡേ നൈറ്റൊക്കെ വർക്ക് ചെയ്യും. ഇവിടെ അങ്ങനെ പ്രശ്നമില്ലാത്തതുകൊണ്ട് കാര്യം ഇതെങ്ങനെ ഷൂട്ട് ചെയ്ത് തീർന്നാലും നമുക്ക് ഓൾറെഡി 2 months ഞങ്ങൾക്ക് പ്ലാനിങ് ഉണ്ട് അവിടെ. അതായത് ഒരു 30 അല്ല, ഒരു 40 days അൽജീരിയയും അത് കഴിഞ്ഞ് ജോർദാൻ വരുന്നു. പക്ഷേ ഞങ്ങൾ ആദ്യം ജോർദാനിൽ പോയി, പിന്നെ അവിടെ നിന്ന് എവിടെയും പോകാനും പറ്റില്ല. അപ്പോൾ എന്തായാലും മനസ്സിലായി ഇനിയിപ്പോൾ ഒരു ധൃതിയും വയ്ക്കണ്ട, അല്ലെങ്കിൽ തന്നെ ബ്ലസ്സാർ അങ്ങനെ സ്പീഡിൽ എടുക്കുന്നതല്ല. എത്ര എന്താണ് ഉദ്ദേശിക്കുന്നത് അത് കിട്ടിയാലേ ഷൂട്ട് ചെയ്യുള്ളൂ, അതിപ്പോൾ 1 month ഒരു വർഷമായാലും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വളരെ, അതായത് രാവിലെ നിന്ന് നേരത്തെ എണീക്കേണ്ട, ഒരു ഉച്ചയ്ക്ക് ക്രൂ ഒക്കെ ഒരു ഉച്ച സമയത്ത് പോകും, ഞങ്ങൾ മാത്രം ഞാനും രാജുവൊക്കെ ഞങ്ങൾ നമ്മുടെ ക്യാമ്പിൽ തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും ഒരു 2-2.5 hours എടുക്കും ഈ മേക്കപ്പ് ചെയ്യാൻ. അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ന്യൂസ് കാണുന്നത്. ഞങ്ങളുടെ റെസ്റ്റോറൻ്റിൽ അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് എല്ലാവരും യൂട്യൂബ് അതുപോലെ ന്യൂസൊക്കെ എല്ലാവരും, അപ്പോൾ ഞാൻ എല്ലാ ടേബിളിലും എല്ലാവർക്കും നാട്ടിലെ വാർത്തകൾ അറിയാനാണ്. കാര്യം അവിടെ ക്വാറന്റൈൻ പുറത്തിറങ്ങിയാൽ രണ്ടുപേരും ഒരുമിച്ചിരുന്ന പോലീസ് പിടിക്കുന്നു, മാസ്ക് ഇല്ലാതെ പോലീസ്. അപ്പോൾ ഇത് ന്യൂസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ആ സമയത്താണ് നാട്ടിലുള്ള ഏത് ചാനലിലൊക്കെ വരുന്നത്, അതായത് ആ പൃഥ്വിരാജും സംഘവും ജോർദാനിൽ കുടുങ്ങി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും പോയി ആ ന്യൂസ് വായിച്ച് കേട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഈ എല്ലാ ടേബിളിലും ഞങ്ങൾ ഇരിക്കണം, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും മുഖത്ത് നോക്കി. ആ ഞങ്ങൾ കുടുങ്ങി കിടക്കുന്ന പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നത്, ഞങ്ങൾ ഇവിടെ ഒരു കുഴപ്പമില്ല. പക്ഷെ നാട്ടിൽ വരുന്ന ന്യൂസ്, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ ഉണ്ട് എല്ലാവരും ഉണ്ട്, എല്ലാവരും സ്പെഷ്യൽ. ഇത് ആർക്കും ഇവിടെ സത്യം പറഞ്ഞാൽ അവിടെ രാജു തന്നെ നമ്മുടെ അടുത്ത് നമ്മുടെ ക്രൂവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ചെറിയൊരു ഇഷ്യൂ അല്ല, നമ്മുടെ ഏതോ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഏതോ ഒരു ചെറിയ ടെക്നീഷ്യൻ
അവരെ നാട്ടിൽ വിളിച്ച് പറഞ്ഞു. അവൻ വിളിക്കുന്ന അവൻ്റെ വീട്ടിൽ അമ്മ മാത്രം ഒറ്റയ്ക്കുള്ളൂ, അപ്പോൾ ആ അമ്മയൊന്ന് ആരെങ്കിലും നോക്കണമെന്നുള്ള കാര്യം പുറത്തിറങ്ങാൻ പാടില്ല. അതിനുവേണ്ടി വിളിച്ചപ്പോൾ അവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്ത് ഈ കഥയൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇവൻ അറിയില്ല ഇവിടുത്തെ സിറ്റുവേഷൻ എന്നൊന്നും അറിയില്ല. ഇവൻ പറഞ്ഞു കുറച്ച് ദിവസമൊക്കെ വെള്ളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, കുറച്ച് ദിവസത്തെ ഭക്ഷണം കൂടെ കാണും, ഇത്രേ പറഞ്ഞുള്ളൂ. കാര്യം ഒരു റെസ്റ്റോറൻ്റ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്യേണ്ട ഇതുണ്ടല്ലോ. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ തോന്നി അന്യ ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഭക്ഷണം പോലും കിട്ടുമോ, കാര്യം ഇവിടെ ഒന്ന് വരാൻ സാധ്യതയില്ല. അങ്ങനെ എന്താണ് അറിയാതെ പറഞ്ഞു പോയതാ. അത് അവിടുത്തെ കോഴിക്കോട് കാസർഗോഡ് ഭാഗത്തുള്ള മീഡിയയിലൊക്കെ ഇനി രണ്ട് ദിവസത്തെ ഭക്ഷണം മാത്രമേ അവർക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദിവസം. അപ്പോൾ രാജു തന്നെ പറയുകയും ചെയ്തു, എൻ്റെ മകളുടെ കല്യാണത്തിന് പോലും എനിക്ക് ഇത്ര ഫുഡ് ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതാണ് അവിടെ ഡെയിലി കഴിക്കണങ്ങൾ. അതായത് നമ്മൾ ഭക്ഷണം എടുക്കാൻ അത് ബൊഫയാണ്. ഈ ഭക്ഷണം എടുക്കുന്ന അവിടം വരെ നടന്നു പോകാൻ മടിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം എടുക്കാറില്ല. അത്രയുണ്ട്. കാര്യം ഇവിടെ നിന്ന് കുറച്ച് കഴിക്കുമ്പോഴേ നമ്മുടെ വയറ് നിറയും. പിന്നെ വേണമെങ്കിൽ നമ്മൾ ഈ വേറെ എന്തെങ്കിലും ഇത് ഐസ്ക്രീം അങ്ങനെയുള്ളതൊക്കെ ഓരോ ഏരിയയിലെ വെച്ചിരിക്കുന്നത്. അപ്പം അത്രയും ദൂരം നടക്കാൻ മടിച്ചിട്ട് പലരും പോയി എടുക്ക കഴിക്കാറില്ല. ആ പക്ഷേ ഇവിടെ ഇവിടെ വന്നപ്പോഴാണ് ഏറ്റവും ലോക്കായത്. അന്ന് ഞങ്ങൾ വരുമ്പോഴേക്കും ഒരു 30 ദിവസം ഉള്ളത് 14 ദിവസം ആക്കിയിരുന്നു. ഞങ്ങൾ കയറി 14 ദിവസം ആയില്ല, 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് വീണ്ടും 7 ദിവസത്തേക്ക് ആക്കി. അപ്പം ഞങ്ങൾ 7 ദിവസം അവിടെ ഇരുന്നു, 7 ദിവസം വീട്ടിലും. വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ വലിയ സീനായിരുന്നു. കാര്യം ഞാനൊരു 2.5 മാസമൊക്കെ മാറി നിന്നിട്ട് നമ്മുടെ ഫ്രണ്ട്സും ആളുകളൊക്കെ ഇങ്ങനെ വെയിറ്റിങ്ങാണ്. അപ്പം എന്നാരും കാണാൻ വരുന്നില്ല, നമ്മൾ അതിലും വലിയ അതായത് നമ്മൾ ജയിലിൽ കിടക്കുന്ന അവസ്ഥയൊന്നുമില്ല, അതിനേക്കാൾ അപ്പുറമല്ലേ. ആരെങ്കിലും അറിയാതെ വന്നാൽ തന്നെ അപ്പം ഇവിടുന്ന് നമ്മുടെ ഹെൽത്തിൽ നിന്ന് വിളിക്കും, അല്ലെങ്കിൽ പോലീസുകാർ വരും. അപ്പോഴാ ഹലോ, ഞാൻ ഈ കഥ ഇപ്പോഴും പറയാറുണ്ട്, കുടുങ്ങി കുടുങ്ങി എന്ന് നിങ്ങളെ കുടുങ്ങി ഞങ്ങളല്ല. അതെ അതെ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സിനിമയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലുക്കുകൾ, കുറേയധികം ലുക്കുകൾ ഞങ്ങളിങ്ങനെ കണ്ടു. ആൻഡ് ഓഫ്കോഴ്സ് ഭയങ്കരമായിട്ട് ബോഡി ട്രാൻസ്ഫോം ചെയ്തൊരു സമയം കൂടിയാണ് രാജുവേട്ടനെ സംബന്ധിച്ച്. ഇത്രയും സുന്ദരമായ രാജുവേട്ടനെ അവസാനം ഈ ഒരു ഗെറ്റപ്പിൽ, അതിൻ്റെ ഒരു ആ ഷോട്ടിൽ നമ്മൾ കാണുന്ന ആ ഒരു ഗെറ്റപ്പിലാക്കിയെടുത്തപ്പോൾ രാജുവേട്ടൻ ആദ്യം കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ അതിനു മുമ്പ് ലുക്ക് ടെസ്റ്റ് കുറേ രണ്ട് പ്രാവശ്യം പല ചെയ്തിരുന്നു. ചെയ്ത് നമ്മൾ ഷൂട്ടിന് മുമ്പാണ് തലേദിവസം അവിടെ ചെന്നിട്ടാണ് നമ്മൾ, അതായത് ഫൈനലോട് ചെയ്തു, എന്നാലും ഷൂട്ടിന് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് നമ്മൾ റെഡി ആയത്. കോസ്റ്റ്യൂം ഇതെല്ലാം ഇട്ട് തലയിലൊക്കെ ഇട്ടൊക്കെ ഉണ്ടായിരുന്നു. റെഡി ആയിട്ട് മിററിലൊക്കെ നോക്കിയിട്ട് രാജു ഫസ്റ്റ് പറഞ്ഞത് മിററിൽ വെച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്, ലുക്ക് ഓക്കെയാണ് സാർ എന്ന് പറഞ്ഞു. രാജുവേട്ടന് പല ലുക്കുകളും ഇതിലിപ്പോൾ നമ്മൾ ടീസറിലായാലും പല ലുക്കുകളും, 3 ലുക്കുകൾ ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എത്ര ലുക്ക് ഉണ്ടാവും? ഇനി ലുക്കുകളുണ്ട്, അതിൻ്റെയും ഭീകരാവസ്ഥകളുണ്ട് അതിൽ. ഉണ്ടല്ലേ? ഉണ്ട്. അത് നമ്മൾ കണ്ടാലേ അത് ഇപ്പോ രാജുവേട്ടൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. രാജുവേട്ടൻ ഇത്രയും സിനിമകൾ വർക്ക് ചെയ്ത ഒരാളായത് കൊണ്ട് തന്നെ രാജുവേട്ടൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്, ഞാനൊരു 300 സിനിമ ചെയ്താൽ പോലും ചിലപ്പോൾ ഇതുപോലത്തെ ഒരു സിനിമ എനിക്ക് ചെയ്യാൻ പറ്റില്ല, അത്രത്തോളം ബെസ്റ്റ് ആണ് ഞാൻ എന്റെ കരിയർ ബെസ്റ്റ് ആണെന്നുള്ള രീതിയിൽ രാജുവേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് എത്രത്തോളം ജെന്യൂൻ ആണ്? കാരണം ഈ സ്റ്റേറ്റ്മെന്റ് ജെന്യൂൻ ആണ് ചോദിക്കാനുള്ള കാരണം വേറൊന്നുമല്ല, ലൂസിഫർ ഒരു ചെറിയ സിനിമയാണെന്ന് പറഞ്ഞ ഒരാളാണ്, അതിനുശേഷം നമുക്കറിയാം റെസ്റ്റ് ഇസ് ഹിസ്റ്ററി. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് അവിടെ വർക്ക് ചെയ്ത ആളെന്ന രീതിയിൽ എത്രത്തോളം ശരിയാണ്? അത് പറഞ്ഞത് മുഴുവനും ശരിയാണ്. കാര്യം എപ്പോഴും ഓർക്കേണ്ടത് ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് ഡേ നമ്മൾ ഈ ഗെറ്റപ്പിലോട്ടൊന്നും കടന്നിട്ടില്ല. ഫസ്റ്റ് നമ്മൾ നാട്ടിലെ കഴിഞ്ഞു ജോർദാനിൽ പോയി. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ രാജുവിൻ്റെ ഫസ്റ്റ് പടം റിലീസാണ്, റിലീസായിട്ടില്ല, അതിൻ്റെ എഡിറ്റിംഗ് വർക്ക് നടക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ അവരുടെ എഡിറ്ററും അസോസിയേറ്റും ജോർദാനിലും വന്ന് രാജുവിൻ്റെ കൂടെ ഇരിക്കേണ്ടത് ഈ ഗ്യാപ് ടൈമിൽ എഡിറ്റിംഗിൽ. നമ്മൾ നാട്ടിൽ ഷൂട്ട് ചെയ്ത് നമുക്കത്ര വലിയ വർക്കുകളൊന്നും ഉണ്ടായില്ല. ജോർദാനിൽ വന്നിറങ്ങി നമ്മുടെ ശരിക്കും റിയൽ സിനിമ തുടങ്ങാൻ പോകണം അവിടെയാണെന്നുള്ളത്. അപ്പോൾ രാജു വിളിച്ചാറിനെ വിളിച്ചിരുത്തി പറഞ്ഞു, ഞാൻ തൊട്ടടുത്തിട്ടുണ്ട്, ഇത് നമുക്ക് കാണാം. അപ്പോൾ മറ്റേ അന്ന് വർക്കൗട്ട് ചെയ്യണ കേസ് പറയുന്നുണ്ട്. അപ്പോൾ ആ ഷെഡ്യൂൾ വേണ്ട, ആ ഷെഡ്യൂളിലെ നാട്ടിലെ അതേ രൂപം മതി. ഇത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക് കൊടുക്കണമെന്ന് ഈ മെലിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ സാർ ചോദിക്കുന്നുണ്ട് എത്ര കിലോ കുറയും, നമുക്ക് എങ്ങനെ കുറയ്ക്കും. ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ രാജു പറഞ്ഞിട്ടുണ്ട്, സാർ എന്തായാലും നമ്മളിത് ചെയ്തിരിക്കും, കംപ്ലീറ്റ് ചെയ്തിരിക്കും, നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ പക്കത് നമ്മൾ തീർക്കാം. ഇങ്ങനെ സിനിമയുടെ കാര്യങ്ങളൊക്കെ പറയുന്നു. വേറൊന്നും കൊണ്ടല്ലോ സാർ, രാജു പറയുന്നത് വേറൊന്നും കൊണ്ടല്ലോ ചേട്ടാ, എനിക്കിതിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ വീട്ടിൽ വയ്ക്കണം. അറിയത്തില്ല, ഈ നജീബിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ വീട്ടിൽ വയ്ക്കണം. അതെന്തിനാന്ന് വെച്ചാൽ എൻ്റെ മകളുടെ മകളോ മകനോ അല്ലെങ്കിൽ അവരുടെ മകനോ അങ്ങനെ വരുന്ന ഒരു തലമുറ കാണണം, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്, ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായെന്ന് അറിയണം. അതന്ന് പറഞ്ഞ അതിനുശേഷം ഷൂട്ടിംഗ് കഴിഞ്ഞു. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 5-6 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ ഷൂട്ടിൻ്റെ ഏറ്റവും അവസാന ദിവസമാണ് ഈ നജീവ് ഒറിജിനൽ റിയൽ നജീവ് വരുന്നത്. അപ്പോൾ വരുമ്പോൾ എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ രാജുവൊക്കെ ആയിട്ട് സംസാരിക്കുന്നത് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ തമ്മിൽ ചോദിക്കുമ്പോൾ, അതായത് റിയൽ നജീവ് പറയുന്ന കാര്യങ്ങൾ, അതായത് അദ്ദേഹത്തിന് ഉണ്ടായ കാര്യങ്ങൾ, ഇപ്പോൾ സാറായിട്ടൊക്കെ സാറായിട്ട് ഒരുപാട് സംസാരിച്ചാണ്, പക്ഷേ ഞങ്ങൾ ക്രൂവൊക്കെ ആദ്യമായിട്ട് കാണണം.
പുള്ളി പറയുന്ന പല കാര്യങ്ങളും നമ്മളിപ്പോൾ ആലോചിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പുള്ളിക്കുള്ള അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ആ സീന് ഷൂട്ട് ചെയ്ത സീനും ഓർമ്മ വരും. അത് ഈ പറഞ്ഞ നമ്മുടെ ഒരു എന്താണ് നമ്മുടെ ഒരു സിനിമയായി വരുമ്പോഴുള്ള ഒരു രസമുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ തീരുമാനിച്ച് എല്ലാവർക്കും നജീവിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് രണ്ട് നജീവ് ഉണ്ടല്ലോ, അപ്പം നമ്മൾ മേക്ക് ചെയ്യുന്ന നജീവ്, ഇത് റിയൽ നജീവ്. അങ്ങനെ രണ്ടുപേരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ റിലീസ് ഒക്കെ ആകുമ്പോഴേക്കും പോസ്റ്റ് ചെയ്യും. ഫസ്റ്റ് സിനിമ ഇൻഡിപെൻഡൻ്റ് ആയി സിനിമ കാഴ്ച ബ്ലിസാറിന്റെ ഇൻഡിവിജ്വൽ ആയിട്ട് സിനിമ കാഴ്ച. ബ്ലിസാറിന്റെ അതിന് ശേഷമുള്ള എട്ട് സിനിമകളും ഞാൻ തന്നെ വർക്ക് ചെയ്തു. സാറിന്റെ എല്ലാ പടം വർക്ക് ചെയ്ത ഒരു ടെക്നീഷ്യൻ ഞാനാണ്. സാറിന്റെ വർക്ക് ഞാനൊരു ഐഡിയ ആയിരിക്കും സാറിന്റെ. എല്ലാ വർക്കും അങ്ങനെയാണ്. ചെയ്യാനിരിക്കുമ്പോ കുറെ ആർട്ടിസ്റ്റുകൾ ചെയ്ത ഒരാളാണല്ലോ മലയാള സിനിമയിൽ മേക്കപ്പ് ഇല്ലാതെ കാണാൻ ഏറ്റവും ഭംഗിയുള്ള ആക്ടർ ഏതാണ്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ഏതാണ്? ജഗതി ചേട്ടൻ്റെ സ്കിന്ന് നല്ലതാണ്. ജഗതി ചേട്ടൻ നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു കളറല്ല പുള്ളിയുടെ. ഓക്കെ, നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. പിന്നെ നമ്മൾ അങ്ങനെ ചില ചിലരുടെ ഭംഗി ചിലപ്പോൾ നമ്മുടെ ചില സിനിമയ്ക്ക് പറ്റില്ല. അപ്പൊ ഭംഗി കുറയ്ക്കും. അതായത് മേക്കപ്പ് മാത്രമല്ല, ശരിക്കും നമ്മളിപ്പോൾ ചെയ്യുന്ന ഇങ്ങനെയുള്ള സിനിമകളൊക്കെ എല്ലാവരും എല്ലാവരും സ്കിൻ ടോൺ ആയിരിക്കില്ല. ഇപ്പോൾ കാഴ്ചയിൽ തന്നെ നമുക്ക് ടാൻ ചെയ്ത സ്കിൻ ടോൺ ടാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് സിനിമകളും പലർക്കും അങ്ങനെ. അതായത് അത്രയും ബ്രൈറ്റ്നെസ് ആവശ്യമില്ല. അങ്ങനെ ഒരാൾ ഇപ്പം നമ്മൾ ഇതിൽ തന്നെ നജീവിൻ്റെ തന്നെ തുടങ്ങുന്നത് നമ്മളിപ്പോൾ അവസാനത്തെ സമയത്ത് മരുഭൂമി ചെല്ലുമ്പോഴാണ് അത്രയും കറുത്തിട്ടുണ്ടൊക്കെ. പക്ഷെ അദ്ദേഹം ഇവിടെ നമ്മുടെ നാട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഒരു ഡള്ളാണ്. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ജോലി മണലുമല്ല. മണല് വാരുന്ന ആൾ എപ്പോഴും വെയിലും പുഴയിലും കിടക്കുന്ന ആളായിരിക്കും. ആ ഇനി ഈ മലയാള സിനിമയിൽ ഇത്രയും വർക്ക് ചെയ്യുന്ന സമയത്ത് ആർട്ടിസ്റ്റുകളെ ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഈ നമ്മൾ പല ബീറ്റേഴ്സും കണ്ടിട്ടുണ്ട്. ഈ ആർട്ടിസ്റ്റുകൾ ചില സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള ടാൻഡ്രംസ് ഉണ്ടാവും. ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആവും, ചിലപ്പോൾ മേക്കപ്പ് ഇട്ടിട്ട് ഇത്രയും മണിക്കൂറുകൾ ഇരിക്കണം. ഈ ടാൻഡ്രംസ് നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? അല്ല, നമ്മൾ മാക്സിമം അവരെ കംഫർട്ട് ആക്കും. കാരണം നമുക്ക് അറിയാലോ, ഒരു ആർട്ടിസ്റ്റിന് പരിചയമുള്ള ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമുക്കറിയാം ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ഇവർക്ക് ഇടയ്ക്ക് ദേഷ്യം വരാനുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. അതൊക്കെ നമ്മൾ നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മൾ ഓൾറെഡി പറയും. ചില ആർട്ടിസ്റ്റ് കയറുമ്പോൾ ചിലപ്പോൾ എൻ്റെ എനിക്ക് അറിയുന്ന അല്ലെങ്കിൽ ഈ ഇദ്ദേഹത്തിന് കംഫർട്ടായ അസിസ്റ്റന്റ് മാത്രമായിരിക്കും എൻ്റെ കൂടെ നിൽക്കുന്നത്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്താക്കും. അതൊക്കെ നമ്മൾ നോക്കും. ചില ആർട്ടിസ്റ്റിന് ഇന്ന ആർട്ടിസ്റ്റ് നമ്മുടെ കൂടെ തന്നെ ഒരുപാട് അസിസ്റ്റൻസ് ഉണ്ടാവില്ല. അപ്പം ചില ആളുകളായിട്ട് ഒരു നല്ല ഇതായിരിക്കും. അപ്പം ഞാൻ അവരെ മാത്രമേ കയറാനോട്ട് കൊണ്ടുപോകാറുള്ളൂ. പിന്നെ അവരെ മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടി വേറൊരാൾ ചിലപ്പോൾ ചെന്ന് ടച്ചപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അയാളുടെ ഹെയർ എന്തെങ്കിലും ശരിയായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. കമ്മിങ് ടു തഗ് ലൈഫ്, ഏറ്റവും കൂടുതൽ ആളുകൾ വെയിറ്റ് ചെയ്ത മറ്റൊരു സിനിമയാണ് തഗ് ലൈഫ് എന്ന് പറയുന്നത്. കമൽ സാറിൻ്റെ അപ്പോൾ ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു ആക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ മേക്കപ്പ് എക്സ്പെരിമെൻ്റ് ചെയ്ത ഒരു ആക്ടറാണ് കമൽ സാർ. ഇപ്പോൾ ദശാവതാരം പോലത്തെ സിനിമകളൊക്കെ പണ്ട് തൊട്ട് എക്സ്പെരിമെൻ്റ് ചെയ്ത ഒരു ഉലക നായകനാണ്. കമൽ സാറിൻ്റെ മേക്കപ്പ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻപുട്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മേക്കപ്പ് ചെയ്യുന്ന ആ ഒരു സമയത്തുള്ള ഒരു സജഷൻസ് ഉണ്ടാവുന്നു, അതെങ്ങനെയായിരിക്കും? അല്ല, ശരിക്കും നമ്മൾ ഞാനിവിടെ 10-25 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് പുള്ളിയൊന്ന് കാണണം, അദ്ദേഹത്തിനെ കാണണം എന്നുള്ളത്. ഏത് സിനിമ ആരും പ്രത്യേകിച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റിന് കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാവും. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി മനസ്സിൽ, പക്ഷെ അത് പെട്ടെന്ന് തന്നെ വരികയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. പിന്നെ ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഞാനിപ്പോൾ ഇത്ര അവാർഡ് കിട്ടി, ഇത്രയും കാലം വർക്ക് ചെയ്ത്, ഇവിടെയുള്ള എല്ലാവരായിട്ടും കൂടെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്ന് ഇപ്പോൾ LKG ചേർന്നേക്കാം. കാര്യം മേക്കപ്പിൻ്റെ ഒരു പ്രൊഫസറാണ് അവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിനാണ് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം ഈ അവേഷൻ മ്യൂക്ക് അങ്ങനെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമയ്ക്ക് മുമ്പ് UK എവിടെ പോയി 2 മാസത്തെ കോഴ്സ് ചെയ്താളാണ്. സ്വന്തം വർക്കിന് വേണ്ടിയിട്ട് അങ്ങനെ കോഴ്സ് ചെയ്ത് മേക്കപ്പിന്റെ കോഴ്സ് ചെയ്തത് ഏതെങ്കിലും ആർട്ടിസ്റ്റ് ചെയ്യാൻ വരെ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ പോയിട്ട് നമ്മുടെ വർക്ക് കാണിക്കാൻ പോകണം. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മൾ സ്കൂളിൽ ചെന്ന് പഠിക്കാൻ പോയേക്കണം. ചെയ്തു കഴിയുമ്പോൾ എങ്ങനെയാണ് ഒരു ഫൈനൽ ടച്ചപ്പിന് ശേഷം? ആ പറയും, അദ്ദേഹത്തിന് മാത്രമല്ല വേറെ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ അങ്ങനെയുള്ള വർക്ക് കോമ്പിനേഷൻ ആർട്ടിസ്റ്റൊക്കെ ചെയ്യുമ്പോൾ പുള്ളി പറഞ്ഞുതരും അത് ഇങ്ങനെ ചെയ്ത ബെറ്റർ ആണ്. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഗുണമത്. മണിസാർ ഒരു കോംപ്രമൈസും ഇല്ല. പക്ഷെ ഓൾറെഡി ഞാൻ കടൽ എന്നുള്ള സിനിമ ഒരു 10 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനസ്സാറിനുള്ള മനസ്സാറിൻ്റെ രീതിയിൽ നമുക്കറിയാം. അപ്പോൾ അത് പ്രശ്നമല്ല നമുക്ക്. പക്ഷെ ഇത് നമ്മൾ ഫ്രെയിമിൽ വരുമ്പോഴാണ്. അപ്പോൾ ഈ ഒരുമിച്ച് ആർട്ടിസ്റ്റൊക്കെ നിൽക്കുന്ന സമയത്ത് പുള്ളി പറയുന്നത് ഇങ്ങനെ ഇപ്പോഴും എന്നൊക്കെ പറഞ്ഞ് അത് കറക്റ്റ് ചെയ്ത് അത് പറയണത് നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ. അത് വേറെ ആർക്കും കണ്ടുപിടിക്കാത്ത കാര്യങ്ങളതൊക്കെ. ഇപ്പോൾ തമിഴിലേക്ക് പോയോണ്ടെന്ന് ചോദിക്കുകയാണ്, വേറൊരു എക്സ്പെക്റ്റഡ് മൂവിയാണ് കങ്കുവ എന്ന് പറഞ്ഞാൽ. അതെ അല്ലെ, സൂര്യ സാറിൻ്റെ മൂവി. അപ്പോൾ അതും അതിൻ്റെ കുറച്ചൊക്കെ ലുക്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര. അത് എനിക്ക് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ ഈ സീക്വൻസിൻ്റെ മൊത്തം റെഫറൻസും കാര്യങ്ങളും എടുത്തപ്പോൾ എനിക്ക് തോന്നിയ കാര്യം വെച്ചാൽ നമ്മൾ ഇവിടുത്തെ ഒരു ഇന്ത്യൻ സിനിമയുടെ ഒരു
ഒരു അപ്പോക്കാലിപ്റ്റോ ഉള്ള രീതിയിലാണ് വർക്ക് ചെയ്യണത്. ലുക്കും കാര്യങ്ങളും പോസ് എല്ലാം മൊത്തത്തിൽ ഫുൾ ഫോറസ്റ്റ് പരിപാടിയൊക്കെ ഷൂട്ട് ചെയ്തേക്കണം. എല്ലാ സ്ഥലത്തും നമ്മളെ എത്തി. ഇപ്പൊ ഈ സലാറ് വർക്ക് ചെയ്തായിരുന്നു, സലാറും എത്തിയത് ആടുജീവിത മഴയാണ്. ഈ ആടുജീവിത മഴ തന്നെയാണ് ഈ കങ്കുകട അവിടെ എത്തുന്നത്. അവര് അല്ല, സലാറില് രാജാണ് സെഷനായിരുന്നു. ഇവിടെ വന്നത് ഇവര് ഇവർക്ക് ഒരു ഫസ്റ്റ് ഹാഫ് ഒരു ഷൂട്ട്, ഫസ്റ്റ് ഹാഫ് അല്ല ഒരു കുറച്ച് വർഷം അവർ ഷൂട്ട് ചെയ്തു അവിടെ. ഓക്കെ. അപ്പോൾ ഈ ഇങ്ങനത്തെ വർക്കുകൾ സ്റ്റാർട്ടായിട്ടില്ല. അപ്പം മുതൽ അവരിങ്ങനെ ശരിക്കും മുംബൈയിൽ നിന്നും പുറത്തുനിന്നൊക്കെ ആളുകളെ മേക്കപ്പ് ആർട്ടിസ്റ്റിൽ അവർ ഇരിക്കുന്നുണ്ട്. പല ആൾക്കാരെ അവർ നോക്കി. അപ്പോഴാണ് നമുക്ക് കഴിഞ്ഞ റീസെൻ്റായിരുന്നു നമുക്ക് ഈ നാഷണൽ അവിടെ കിട്ടിയത്. അങ്ങനെ അവർ നെറ്റിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തു, അങ്ങനെ എൻ്റെ കോൺടാക്റ്റ് ഒക്കെ എടുത്തിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ അവർ ആ ടീമായിട്ട് എനിക്ക് ആരെയും പരിചയമില്ല. അങ്ങനെ ചെന്ന് സംസാരിച്ചതിന് ശേഷമാണ് ഞാനൊരു രണ്ട് ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ടാണ് സൂര്യ സാർ ജോയിനിയത്. അപ്പോൾ ഓൾറെഡി ബാക്കി ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ലുക്ക് കാര്യങ്ങൾ ചെയ്ത് ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഓൾറെഡി പുള്ളി ക്യാമറയിൽ വെച്ച് കണ്ടിരുന്നു, അവരെ ഫോട്ടോസൊക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ എന്നെ അറിയില്ലല്ലോ. ഞാൻ അടുത്തുണ്ട്, നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫറെ പരിചയപ്പെടുത്തി, ഇതാണ് നമ്മുടെ രഞ്ജിത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ചീഫാണെന്ന് പറഞ്ഞു. പുള്ളി അപ്പോൾ തന്നെ ഷെയ്ക്ക് ഹാൻഡൊക്കെ തന്നു. ഞാൻ പെട്ടെന്ന് പുള്ളി ഇരുന്ന് ഒരു സ്റ്റുഡിയോ ഇരുന്നിട്ട് എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തന്നു. അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു ഇത്ര സിമ്പിളാണത്. അത് കഴിഞ്ഞപ്പോഴേക്കും ആ സമയത്താണ് നമ്മുടെ ഈ ആടുജീവിതത്തിൻ്റെ ഒരു ഫസ്റ്റ് ഒരു ട്രെയിലർ ലീക്കായി എന്ന് പറഞ്ഞ ട്രെയിലറാണ്. അത് പുള്ളി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെനിക്കറിയില്ല. ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ ഇപ്പോൾ ഒരു മൂവി ആടുജീവിതം ഇങ്ങനെ കഴിഞ്ഞുള്ളു. പുള്ളി അപ്പോഴേക്കും വീണ്ടും ഇട്ട് രണ്ടാമതും ഷെയ്ക്ക് ഹാൻഡ്. ഓക്കെ. അയ്യോ, പുള്ളി അതിന് പറയാൻ ചെയ്തു ഞാൻ മിസ് ചെയ്ത പടമാണ്. അപ്പോൾ എനിക്കറിയാം കാര്യം പ്ലസ്സാർ ഇത് 2008-10 സമയത്തൊക്കെ രാജു അല്ലെങ്കിൽ അതിൽ ആരാ പറയുന്ന അറിയില്ല. അതിന് മുമ്പ് ഇതൊരു വേറൊരു മൾട്ടി ലാംഗ്വേജ് ഒക്കെ ചെയ്യാന്നുള്ള രീതിയിൽ അന്ന് ഈ പാനിൻ്റെ സിനിമകളൊന്നും വരാത്ത സമയത്തായതുകൊണ്ട് അങ്ങനെ സൂര്യ സംസാരിച്ചിട്ടുണ്ട്. ഈ സ്ക്രിപ്റ്റ് വിക്രത്തിനടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ അത് അന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇതായിട്ട് അവർക്കൊരു ബന്ധമില്ല. സിനിമ ഷൂട്ട് നടക്കുന്നുണ്ട്, കഴിഞ്ഞോ ഇല്ലയോ ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞപ്പോഴാണ് വീണ്ടും അവർ ഓർത്തത്. അപ്പോഴാണ് പറഞ്ഞത് ടീച്ചർ കണ്ടു. അപ്പോൾ വീണ്ടും ഞാൻ അപ്പോൾ അങ്ങനെ രണ്ട് ഷേക്ക് തന്നെ. അങ്ങനെ ഒരു ഒരു ദിവസം തന്നെ ചിലപ്പോൾ 2-3 പ്രാവശ്യം ഗുഡ് മോർണിംഗ് ഒക്കെ പറയാം. ഇതിനിടയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തിരക്കഥ എന്നൊരു സിനിമ ചെയ്തു. തിരക്കഥ എന്ന സിനിമ ചെയ്ത സമയത്ത് അത് ശ്രീവിദ്യ കമൽഹാസൻ സാറിന്റെ ഒരു പ്രണയം കാണിക്കുന്ന ഒരു സിനിമയാണ്. അതിൽ പ്രിയാമണി ഞാൻ അനുമാനാണ്. അപ്പൊ അതിന്റെ ഒരു ഫുൾ സിനിമയല്ല, അതിന്റെ ലാസ്റ്റ് ലുക്കിലേക്ക് ഞാൻ പറയാം. ഒരു ക്യാൻസർ ബാധിച്ച ആ ഒരു സമയം അതിന്റെ റെഫറൻസ് എങ്ങനെയാണ് എടുത്തത്? സാറ് ഫസ്റ്റ് ഇങ്ങനെ ഒരു വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ അതായത് ശരിക്കും തിരക്കഥ ഞാൻ ചെയ്യുന്ന സിനിമ ആയിരുന്നില്ല ശരിക്കും. പക്ഷെ ഈ രഞ്ജന ആ സമയത്ത് ജയരാജ് സാറിൻ്റെ ഒരു മൂവി അഭിനയിച്ചിട്ടുണ്ട്, ഗുൽമുഖർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. ഗുൽമുഖർ. അപ്പം ഞാൻ രഞ്ജ് സാറിൻ്റെ പ്രജാപതിക്ക് അസിസ്റ്റൻ്റ് അല്ല, റഷീദക്ക് ഇല്ലാത്ത സമയങ്ങളിൽ പോയി ഗ്യാപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗുൽമുഖർ നടക്കുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ പറയുമായിരുന്നു, എൻ്റെ അടുത്ത സിനിമ മേക്കപ്പിന് ഭയങ്കര പണിയുള്ളതാന്ന് പറയും. അങ്ങനെ പോയി കഥ കേട്ടു, ഇങ്ങനെ ഒരു ഗെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരാളെ റിയൽ ആയിട്ട് ഒന്ന് കാണാനായിരിക്കും നല്ലത്. നമ്മളീ റെഫറൻസ് നെറ്റിൽ നിന്നൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എനിക്ക് അറിയുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒന്ന് രണ്ട് ഫാമിലിയിലുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പേര് നമ്മൾ സിനിമയുടെ കാര്യമൊന്നും പറഞ്ഞില്ല, അല്ലാതെ പോയി അവരെ കാണുകയും അവരെ സംസാരിക്കുകയും എല്ലാവരും ഈ പറയുന്ന ഷാളൊക്കെ ഇട്ടാണ് വീട്ടിലിരിക്കുന്നത്. പക്ഷേ നമ്മളൊക്കെ ആയതുകൊണ്ട് അതൊക്കെ മാറ്റി അങ്ങനെ ഒന്ന് രണ്ട് പേരെ കണ്ടിരുന്നു. അത് ഗുണം ചെയ്തു. സാധാരണ നമ്മൾ മുട്ട അടിച്ച ഒരു സീനൊക്കെ ചെയ്യുന്നുണ്ട്, ഈ ഫുൾ ബാൾഡായിട്ടൊക്കെ. അതിന് പ്രൊഡക്റ്റ് കിട്ടും, അത് ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് അതല്ല. അതിൽ ഈ ഹെയർ പോയിട്ട് രണ്ടാമത് ചെറുതായിട്ട് വരുന്നതാണ്. അപ്പോൾ വിഗ്ഗും പറ്റില്ല. വിഗ് വെച്ചാൽ നമുക്ക് മൊത്തം കവറായി പോവും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ക്യാപ്പ് പോലത്തെ ഇതിൽ നമ്മൾ വേറെ വിഗ് അതിൽ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് അങ്ങനെ ചെയ്യുന്നത്. അതായത് നേരത്തെ ആരും ചെയ്തിട്ടുണ്ടാവില്ല, നമ്മൾ ചെയ്ത് കണ്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളാണ് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ സാറ് ഫസ്റ്റ് ദിവസം തന്നെ പറയും ചെയ്തു പേടിക്കണ്ടേ. അപ്പോൾ ഞാൻ ഓരോ ഷോട്ടിന് പോയിട്ടും ആ സീക്വൻസ് എടുക്കുമ്പോൾ എല്ലാം കറക്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കും. വേറെ അസിസ്റ്റൻ്റ് അല്ല, ഞാൻ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി സമയം പോകുന്നുണ്ട്. ഓരോ ഷോട്ട് കഴിയുമ്പോഴും ഇതിന് വേണ്ടി ടച്ചപ്പ് പരിപാടി കളറിങ്ങൊക്കെ ചെയ്യുമ്പോൾ രഞ്ജേട്ടൻ ഞാൻ ഓടിച്ചെന്ന് മോണിറ്ററിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, നീ ടെൻഷൻ അടിക്കണ്ട, ഈ പടത്തിനൊക്കെ അവാർഡുണ്ട്. നമ്മളതൊന്നും ശ്രദ്ധിച്ചിട്ടല്ല, നമ്മളിത് സിനിമയല്ലേ. ഇപ്പോൾ ലാലേട്ടൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഡയലോഗാണ് മേഡം മേക്കപ്പ് എനിക്കൊരു പരിധിയില്ല എന്ന് ചോദിക്കുന്ന ഡയലോഗ്. ശരിക്കും മേക്കപ്പിന് പരിധിയുണ്ടോ? ഇല്ല, പരിധിയൊന്നുമില്ല. പരിധിയൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ ചെയ്യുന്ന സിനിമകൾക്കൊക്കെ ഇപ്പം അങ്ങനെയാണ്. ഇപ്പം ആടെ ജീവിതത്തിലൊക്കെ നമുക്ക് എല്ലാം ഒരു 10-20 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മൾ മാത്രമല്ല, ഈ സിനിമയിൽ എന്തൊക്കെ മേക്കപ്പ് ചെയ്യുന്നുണ്ട് അതെല്ലാം ആടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ.
അത്രയും ഡീറ്റെയിലിംഗ് അതിനകത്ത്. അപ്പൊ നമ്മള് അതിന് പരിധി എന്ന് പറയാൻ പറ്റില്ല, അതും കഴിഞ്ഞ പോണത്. ഉറുമി ചെയ്ത സമയത്ത് അന്ന് ഒരു ഡിസ്കഷൻ ആയ ഒരു സംസാരമായിരുന്നു ഡ്രസ്സ്. അന്നത്തെ പീരിയോഡിക്ക് ആളുകൾ ഇങ്ങനെ ആയിരിക്കില്ല ഡ്രസ്സ് ചെയ്യുക, ചിലപ്പോൾ ചില വിഭാഗം പറഞ്ഞു ഇങ്ങനെയാണ്, ചില ആൾക്കാർ പറയുന്നത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു. പക്ഷെ സിനിമയ്ക്ക് വേണ്ടി ഒരു പീരിയോഡിക് ക്യാരക്ടറിനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ ഈ ഈ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ റിസർച്ച് ആൻഡ് ഇതിൻ്റെ ഒരു ആ ടീം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണത്, ഇത് ഇങ്ങനെ വേണം എന്ന് ഡിസൈഡ് ചെയ്യുന്നൊക്കെ എങ്ങനെയാണ്? അത് സന്തോഷ് സാറാണല്ലോ. അപ്പം സന്തോഷ് സാറ് ഈ പറയുന്ന പോലെ ഈ ആർട്ടിസ്റ്റിൻ്റെ ഡയലോഗ് തെറ്റുന്നതോ അല്ലെങ്കിൽ വേറെ ഒന്നും ബാക്കിയൊന്നും പുള്ളിക്ക് പരിഹരിക്കുന്ന പ്രശ്നമുള്ളൂ. പക്ഷേ ഈ ഫ്രെയിമിൽ വരുന്ന ഫ്രെയിം ബ്യൂട്ടി എന്നുള്ള സംഭവം, ഈ ലുക്ക്, കളറുകൾ, പ്രോപ്പർട്ടി, ഇതിലൊന്നും പുള്ളി ഒരു കോംപ്രമൈസസ് ഇല്ല. പുള്ളി ഏറ്റവും കൂടുതൽ അതേ ശ്രദ്ധിക്കുള്ളൂ. ഓക്കെ, ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റിൻ്റെ ഫേസും ഡയലോഗായിരിക്കില്ല, ഏറ്റവും കൂടുതൽ പുള്ളി ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നോക്കണം. അപ്പോൾ ഓൾറെഡി പറഞ്ഞു ഇതിപ്പോൾ അപ്പോൾ അങ്ങനത്തെ ഒരു കഥയാണെങ്കിൽ പോലും ഇതൊരു ഇത് സിനിമയാണ്. അപ്പോൾ ആ ഡയറക്ടർ കാണുന്നത് എങ്ങനെയാണോ അത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്കിതിന് സജഷൻ പറയാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ സൂര്യയുടെ കൂടെ നമ്മളൊരു ഫാമിലി, എൻ്റെ ഫാമിലി കൊച്ചിനും ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ചെന്നൈയിൽ വന്നിരുന്നവർ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കയറി കയറി ഫോട്ടോ ഒക്കെ എടുത്തു. എടുത്തു കഴിഞ്ഞപ്പോൾ സൂര്യ സാർ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഞാൻ അതായത് ഇവർ പടം തുടങ്ങിയ ഒരു 10-30 ദിവസം കഴിഞ്ഞിട്ടും ഈ പോർഷൻ ചെയ്യുന്ന ആളെ ഇവർ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അത് ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ പടം തുടങ്ങുകയും ചെയ്തു, എത്രയും പെട്ടെന്ന് ഒരാൾ വേണം അവിടെ. അപ്പോൾ അത് പുള്ളി പറയാം, ഞാനും ശിവ സാർ ഡയറക്ടറാണ്, ഞാനും സൂര്യ സാർ പറയാം, ഞാനും ശിവ സാറൊക്കെ ഈ സിനിമ എങ്ങനെയാണ് കണ്ടതോ അതിലും മുകളിൽ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ തന്നിട്ടുണ്ട്, അത് എനിക്കൊരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു ഡയറക്ടറും ഇവരും വിചാരിക്കുന്നതിന് കൂടുതൽ നമ്മൾ അവരെ മനസ്സിൽ കാണുന്ന വിഷനേക്കാരും ഭംഗിയായി കൊടുക്കുക. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ചൂസ് ചെയ്യാന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, രഞ്ജിത്തേട്ടൻ ചെയ്ത മേക്കപ്പ് ചെയ്ത ലുക്കുകളിൽ ഏറ്റവും എപ്പോഴും ഓർമ്മിക്കുന്ന, ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ലുക്ക് ആരുടെ ആയിരിക്കും, അല്ലെങ്കിൽ ഏത് സിനിമയ്ക്കായിരിക്കും? അല്ല, എല്ലാം നമ്മൾ പെട്ടെന്ന് ഓർക്കുമ്പോൾ നമ്മൾ ചെയ്ത എല്ലാ വർക്കുകളും വരും, ഓർമ്മ വരും. ഇപ്പോൾ അടുത്ത ഏറ്റവും ലാസ്റ്റായിട്ട്, പക്ഷേ നമുക്ക് ഈ പറയട്ടെ, നമ്മൾ സിനിമ വന്നതിന് ശേഷമല്ല, പക്ഷേ നമുക്ക് വീണ്ടും ആ സിനിമ പിന്നെ കാണുമ്പോഴും അല്ലെങ്കിൽ ഈ പണ്ടത്തെ സിനിമകളൊക്കെ നമ്മളിപ്പോൾ കാണുമ്പോൾ നമുക്ക് ആലോചിക്കാറുണ്ട്, കുറച്ചുകൂടി എങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു ഇപ്പോൾ ആ സിനിമകൾ, ഇപ്പോൾ എനിക്ക് അവാർഡ് കിട്ടിയ സിനിമ ആയിക്കോട്ടെ, അല്ലാത്ത സിനിമ ആയിക്കോട്ടെ, പലതും നമ്മൾ അതായത് അത് മോശമായി എന്നല്ല പറഞ്ഞാൽ, ഇനിയും നമുക്ക് കുറച്ചുകൂടി ചെയ്യാമായിരുന്നു, അത് അന്ന് തോന്നിയിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മളൊരു ഒരു പൂർണ്ണതയിൽ എത്തൂല. കണ്ടിട്ട് ഇപ്പം രഞ്ജിത്തേട്ടൻ അല്ലാത്ത സിനിമകൾ, രഞ്ജിത്തേട്ടൻ ചെയ്യാത്ത സിനിമകൾ കണ്ട് മലയാള സിനിമയിൽ തന്നെ ഇപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഷോക്കായ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ഏത് സിനിമയ്ക്കായിരിക്കും, ഏത് സിനിമയുടെ ആയിരിക്കും? മറ്റേ ഈ ഓസ്കാർ, കഴിഞ്ഞ പ്രാവശ്യം ഓസ്കാറിട്ട് വെയിൽ പടം, അവർക്ക് മേക്കപ്പിനുണ്ടായിരുന്നു, ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെയൊക്കെ ഞാൻ കാണുമ്പോൾ എനിക്ക് ഇപ്പം നമ്മുടെ അതിൻ്റെ ഒരു തമിഴ് പ്രൊജക്ട് അങ്ങനത്തെ ഒരു മേക്കോവറിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ കാണുമ്പോൾ നമുക്ക് തോന്നും. ഈ മേക്കപ്പിൽ ഇപ്പൊ ഹെലൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു, അത് എക്സ്ട്രീം തണുപ്പിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്, ആളുടെ ജീവിതം എക്സ്ട്രീം ചൂടിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിൽ ബോഡിയിൽ വരുന്ന ട്രാൻസ്ഫോർമേഷൻസ് മേക്കപ്പിൽ എങ്ങനെ കൊണ്ടുവരുന്നത്, അതെങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത് രഞ്ജിത്തേട്ടൻ? ഓക്കെ, ഇത് ഇങ്ങനെ തണുപ്പിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ, ഇങ്ങനെ അന്നനിങ്ങനെ നമുക്ക് മേക്കോവർ ചെയ്തെടുക്കാം ഡിസൈഡ് ചെയ്ത എങ്ങനെയാണ്? അത് മാത്തുക്കുട്ടി, ഡയറക്ടർ മാത്തുക്കുട്ടി ഫസ്റ്റ് പറഞ്ഞു, ചേട്ടാ ഒരു ചെറിയ സിനിമയാണ്, പക്ഷേ ഇതിനകത്ത് ഒരു 8 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്യുന്നൊരു പക്ഷേ ഇങ്ങനെ ഒരു ഫ്രീസർ അകപ്പെട്ട് പോയുണ്ട്. അപ്പോൾ നമുക്കത് ഒരു 8 മണിക്കൂർ എന്നുള്ളത് ആൾക്കാർക്ക് 8 മണിക്കൂറായിട്ടാണ് തോന്നണം. നമ്മൾ ഒരു ദിവസം എന്ന് പറഞ്ഞില്ല, 8 മണിക്കൂർ നമ്മൾ കാണിക്കുന്നുണ്ട്. ഈ 8 മണിക്കൂർ മുതൽ 8-ാമത്തെ മണിക്കൂർ വരെയുള്ള ഇവരുടെ ഫേസിലും സ്കിന്നിലുള്ള ആ ചേഞ്ചസ് നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് 2-3 പ്രാവശ്യം അതിൻ്റെ റെഫറൻസൊക്കെ എടുത്ത് കുറേ നമ്മൾ ആലോചിച്ചു. അപ്പോൾ എനിക്കത് മനസ്സിലായി. ഞാൻ മാത്തുക്കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു ഇവരുടെ ഫസ്റ്റ് സ്റ്റേജ് കാണിച്ചു, സെക്കൻഡ്, അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു 5-ാമത്തെ സ്റ്റേജ് ആകുമ്പോഴേക്കും ഇതൊരു മേക്കപ്പിൻ്റെ ഒരു ഫീല് വരും, അതില്ലാതെ നമുക്കത് ചെയ്യാനും പറ്റില്ല. ഇപ്പോൾ നമ്മളൊരു കളർ ചേഞ്ച് കാണിച്ചാൽ അത് കൂട്ടിക്കൂട്ടിയാൽ വരണ്ടേ, പക്ഷേ അത് ചിലപ്പോൾ ഈ 5-6 ഒക്കെ കഴിയുമ്പോഴേക്കും ഭയങ്കര മേക്കപ്പ് ചെയ്ത എന്തോ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ വരും എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് ഈ ഫൈനൽ ലുക്ക് ഒന്ന് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഈ 8-ാമത്തെ മണിക്കൂർ ഇവർ മരിക്കുന്നുള്ള അവസ്ഥ വരണ ആ ലുക്ക് നമുക്കൊന്ന് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു. അത് ഞാൻ ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞു. അതിലെന്തെങ്കിലും കൂട്ടണം കുറയ്ക്കണം അല്ലെങ്കിൽ നമുക്ക് നിങ്ങളുടെ മനസ്സിലെന്താ വെച്ചാൽ അങ്ങനെ തുടങ്ങി ഞങ്ങൾ. അപ്പോൾ അത് ഫൈനൽ ആദ്യം ചെയ്തു, പിന്നെ റിവേഴ്സ് വന്നു. ഈ ഹെലന് വേണ്ടി തന്നെ നാഷണൽ അവാർഡ് കിട്ടിയ ഒരു സമയം, അപ്പോൾ എവിടെയായിരുന്നു ഇത് അനൗൺസ് ചെയ്തത്? എവിടെയായിരുന്നു? ഞാൻ കിടന്ന് പറഞ്ഞായിരുന്നു. കാര്യം വെച്ചാൽ എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ വീട്ടിലല്ല, എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ കുറച്ച് അടുത്ത് തന്നെ ഒരു വീട്.
അപ്പം നമ്മൾ നാഷണൽ അവാർഡെ കുറിച്ചൊന്നും ചിന്തിക്കണമല്ല. കാര്യം ഓൾറെഡി അതിനൊരു മാസം മുമ്പാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, അത് അവാർഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു, അതിൻ്റെ എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇത് ഈ പടം നാഷണൽ അവാർഡ് പോയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇത് നാഷണൽ അവാർഡിന് അയച്ചിട്ട് അതവിടെ സെലക്ട് ആയെന്നൊന്ന്, കാര്യം നമുക്കൊരു നാഷണൽ അവാർഡ് അല്ലെങ്കിൽ അവിടെ വരുന്ന സിനിമകൾ എങ്ങനത്തെ സിനിമ ആയിരിക്കും? എല്ലാ വർഷവും നമ്മൾ കേൾക്കാറുണ്ട് അത്രയും ഭീകര സിനിമ ആയിരിക്കുള്ളൂ. അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ഒരാളുടെ മാത്രമേക്കെ പറഞ്ഞു, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുന്നവരില്ല. അപ്പോൾ അന്ന് രാവിലെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, ഇന്നാണല്ലോ നാഷണൽ അവാർഡ് അനൗൺസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അച്ഛൻ ഞാനിരിക്കുമ്പോൾ രാവിലെ ടി വി വെച്ച് നോക്കി. അപ്പോൾ 10 മണിക്കൊന്നും ഒന്നുമില്ല അനൗൺസ്മെൻറ്റ്, ഒന്നും കാണാനല്ല എല്ലാ മറ്റേ നാഷണൽ എല്ലാ ടി വിയിലും നോക്കി. ഞാൻ പറഞ്ഞു അറിയില്ല, ചിലപ്പോൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ചിന്തിച്ചിട്ട് പോലും ഇല്ല അങ്ങനെ ഒരു അവാർഡിനെ കുറിച്ചോ. അന്നത്തെ ദിവസം അത് അനൗൺസ് ചെയ്യുന്ന എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് കൊച്ചിൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു, നന്നായിട്ട് ഭക്ഷണം കഴിച്ചു, പായസം കഴിച്ചിട്ട് എൻ്റെ വീട്ടിൽ വന്ന് ടി വി ഹാളിൽ തന്നെ കിടക്കാം. അപ്പോഴാണ് എൻ്റെ വൈഫും കൊച്ചും കൂടി വന്നിട്ട് എന്നെ വിളിച്ചുണർത്താം. അപ്പോൾ ഞാൻ ഇങ്ങനെ മേലെ കിടന്നിട്ട് മുകളിലോട്ട് നോക്കി പറഞ്ഞു, ഇവിടെ അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു വർഷം മൂന്നാലൊന്നും കൊടുക്കില്ല, അവാർഡ് കഴിഞ്ഞു കഴിഞ്ഞ വർഷമായിരുന്നു. അതിലൂടെ നാഷണൽ അവാർഡ് അപ്പോൾ ഞാൻ ടി വി വെച്ചപ്പോഴാണ് വേറെ അനൗൺസ് ചെയ്യുന്നത്. പാലേരി മാണിക്യത്തിന് ടെക്നിക്ക് ഉണ്ടായിരുന്നു, അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പറഞ്ഞു ഈ പടത്തിന് അവാർഡ് ഉണ്ട്. അതേ മമ്മൂക്കര മമ്മൂക്കയുടെ ഇതേപോലെ തന്നെ മേക്കപ്പിന് പ്രാധാന്യമുള്ള സിനിമയായിരുന്നു. അതിലും ഞാൻ തന്നെ വർക്ക് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു നീ എന്ത് ഒരു കാര്യം, നിനക്ക് ഈ അവാർഡ് കിട്ടൂല. ഏറ്റവും കൂടുതൽ പേരുകൾ വന്ന ഒരു ക്യാരക്ടർ അതായിരിക്കും. കാര്യം ഫസ്റ്റ് അത് ടൊവിനോ ചെയ്യാനിരുന്നാണ് ഷൂട്ടിന് മുമ്പ്, അതിനെ കമലഹാസൻ വരെ എത്തി, അതിനുശേഷം സൂര്യ എത്തി, അങ്ങനെയൊക്കെ എല്ലാം അത് ഫൈനലാവാതെ പോയി പോയാണ് ലാസ്റ്റ് ലാൽസാറിലേക്ക് എത്തുന്നത്.